The topic is that the radiation reaction. Radiation reaction. By the law of classical electrodynamics, an accelerating charge produces radiation. ശരിയല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ചാർജ് റെസ്റ്റിൽ ഇരുന്നാൽ അതൊരു റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യില്ല, മറിച്ച് ബൈ ദ ബേസിക് ഓഫ് ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് തിയറി എൻ എ ചാർജ് ഈസ് ആക്സലറേറ്റിംഗ് സോ ദ ആക്സലറേറ്റിംഗ് ചാർജ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് എ റേഡിയേഷൻ. Now, അപ്പോൾ ഒരു ആക്സലറേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് ഇപ്പോൾ ക്യൂ പ്ലസ് ആണ്, അത് മൂവ് ചെയ്യുക, അത് മൂവ് ചെയ്യുമ്പോൾ അതിനുള്ളത് എന്താ? ശരിക്കും ഒരു ആക്സലറേഷൻ അല്ലേ. അപ്പം സം പാർട്ട് ഓഫ് ദിസ് ആക്സലറേഷൻ ഈസ് കൺവേർട്ടഡ് ടു ദ റേഡിയേഷൻ. സോ ഇപ്പം രണ്ട് പാർട്ടിക്കിൾ എടുക്കുക, രണ്ടിനും സെയിം മാസ്, ഒന്ന് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, രണ്ടാമത്തത് അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇത് ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, ഇത് അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഈ രണ്ട് പാർട്ടിക്കിളുകളും നമ്മൾ ഒരു കൃത്യമായ ആക്സലറേഷൻ, ഒരു ഫോഴ്സ് കൊടുത്ത് രണ്ടിനും ഈക്വൽ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചാർജ്ഡ് പാർട്ടിക്കിള് എന്നാ പറ്റും? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ അല്ലേ വെലോസിറ്റി, ആക്സലറേഷൻ കുറവായിരിക്കും, അൺചാർജ്ഡിൻ്റെ ആക്സലറേഷൻ കൂടുതലായിരിക്കും. ദാറ്റ് മീൻ സം പാർട്ട് ഓഫ് ദ കൈനറ്റിക് എനർജി ഈസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ. അങ്ങനെയാണ് ഒരു റേഡിയേഷൻ ഉണ്ടാകുന്നത്. ഒരു ആക്സലറേറ്റിംഗ് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് ആക്സലറേറ്റ് ചെയ്യുമ്പം അതൊരു പാർട്ട് ഓഫ് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇനി റേഡിയേഷൻ റിയാക്ഷൻ, ഇപ്പം നമ്മളൊരു ന്യൂട്ടൺസിൻ്റെ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇങ്ങോട്ടൊരു റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന് അല്ലെങ്കിൽ ആ ചാർജിന് തിരിച്ചൊരു റിയാക്ഷണൽ ഫോഴ്സ് കിട്ടും അല്ലേ. റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ റിയാക്ഷൻ. വെരി സിമ്പിൾ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് എ റീകോയിലിംഗ് ഫോഴ്സ്. ദാറ്റ് മീൻസ് ദ റീകോയിൽ ഫോഴ്സ്, ദ റീകോയിലിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ By the charge or charged particle by the emission of the radiation. That is called radiation reaction. Now, the short answer is, ഇപ്പം അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയി. ദ റീകോയിലിംഗ് ഫോഴ്സ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ റേഡിയേഷൻ പുറത്തു വിടുവാണെങ്കിൽ ഒരു റീകോയിലിംഗ് എഫക്റ്റ് ഉണ്ടാകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗണ്ണിൽ നിന്ന് ഒരു ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റീകോയിൽ എഫക്റ്റ് ആണ്. ബുള്ളറ്റ് ഒരു ഹൈ മൊമെന്റത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ദയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെന്റം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഗിവിംഗ് ടു ദിസ് ഗൺ. ഇപ്പം നമ്മുടെ കൈ പുറകോട്ട് പോകും അല്ലെങ്കിൽ തോക്ക് പുറകോട്ട് പോകും. സിമിലർലി ഒരു ചാർജ് റേഡിയേഷനെ പുറത്തേക്ക് തള്ളുമ്പോൾ ആ ചാർജിന് ഒരു ബാക്ക്വേർഡ് റീകോയിലിംഗ് എഫക്റ്റ് ഉണ്ടാകും, അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ റിയാക്ഷൻ. നമ്മൾ ഇനി റേഡിയേഷൻ റിയാക്ഷൻ്റെ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കും.
സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് എയിം. ഫൈൻഡ് ഔട്ട് ദ റേഡിയേഷൻ റിയാക്ഷൻ ഫോഴ്സ്. സോ റേഡിയേഷൻ റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എത്രമാത്രം പവർ എമിറ്റ് ചെയ്യും, റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന പവർ. ഇന്നലെ നമ്മൾ എഴുതിയില്ലായിരുന്ന ഒരു ലാർമർ ഫോർമുല, ദാറ്റ് മീൻസ് വെൻ വി ഈസ് ലെസ് ദാൻ ടു സി ദ ആവറേജ് വാല്യൂ ഓഫ് പവർ എമിറ്റഡ് ഈസ് ഈക്വൽ ടു എത്രയാണ് എഴുതിയത് നോക്കാം. സീറോ ക്യു സ്ക്വയർ എ സ്ക്വയർ ബൈ 6 pi into c. That is the Larmor formula, that is equation number 1. In നമ്മളിപ്പോ പറഞ്ഞു ഇതെന്ന് പറഞ്ഞ പവർ ആണല്ലേ, ശരിയല്ലേ? പവർ ഞാൻ എഴുതുന്ന ഇക്വേഷൻ നോക്കണം. ബൈ കൺസിഡറിങ് the conservation of energy, by conservation of energy ഇത്രയും റേഡിയേഷൻ പുറത്തു വിട്ടപ്പോൾ നമ്മൾ എന്നാ പറഞ്ഞു, ഒരു റേഡിയേഷൻ റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു റേഡിയേഷൻ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതിന് ഞാൻ എഫ് റേഡിയേഷൻ, എഫ് ആ റേഡിയേറ്റ് ഫോഴ്സ് ഈസ് ഡെവലപ്ഡ്. എന്നാൽ ഇതിനെ നമുക്ക് പവറിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സിന്റെ ടേമിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ സീറോ ക്യു സ്ക്വയർ എ സ്ക്വയർ ബൈ 6 pi c. പറഞ്ഞുതരാം, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇത് പറഞ്ഞാൽ എന്നാന്ന് നമ്മൾ പറഞ്ഞത്? പവർ ആണല്ലേ. പവർ, പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം. ഇത് നോക്കിയേ, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റീനെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാ അറിയാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ വർക്ക് ബൈ ടൈം തന്നെ ആയില്ലേ ഇവിടോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇതിന് തുല്യമായിട്ടുള്ള പവറിന്റെ ടേമിൽ, എഫിന്റെ ടേമിൽ, എഫ് റേഡിയേഷൻ ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്? ഈ റീകോയിലിംഗ് ഫോഴ്സ് അല്ലേ. നമ്മൾ അവിടെയൊക്കെ ന്യൂട്ടൺ ഫോഴ്സ് എഫ് എ ബി ഈക്വൽ ടു മൈനസ് എഫ് ബി എന്ന് എഴുതുമായിരുന്നു. വിച്ച് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പാർട്ടിക്കിള് ഒരു ഈ പവറിൽ ഒരു റേഡിയേഷൻ ഇങ്ങ് പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ ഈ ഒരു പവറിൽ റീകോയിലിങ് ആ പാർട്ടിക്കിളിന് കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെയാ കൺസിഡർ ചെയ്തിരുന്ന ഈ എസ് എഴുതാൻ തുടങ്ങിയപ്പം? ബൈ ഒൺലി കൺസിഡറിങ് ദ ആക്സലറേഷൻ ഫീൽഡ് ഓർ റേഡിയേഷൻ ഫീൽഡ്. The acceleration field or radiation field. പത്ത് മുമ്പത്തെ എസ്സിലോട്ട് മറിച്ചു പോയി, അതിൻ്റെ ഇക്വേഷൻ നമ്പർ 1 എടുത്തപ്പോൾ നമുക്കൊരു വെലോസിറ്റി ഫീൽഡിൻ്റെ ടേമും അല്ലെങ്കിൽ ജനറലൈസ്ഡ് കൂളം ഫീൽഡിൻ്റെ ടേമും, ഇക്വേഷൻ നമ്പർ 1 തന്നെ ആർ ക്രോസ് യു ക്രോസ് എ ആക്സലറേഷൻ ഫീൽഡും ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പിന്നെ ഈ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് പോയിന്റിംഗ് വെക്ടറിനകത്ത് 1/r² ഈ എടുത്തു കഴിഞ്ഞപ്പോൾ ഇക്വേഷൻ നമ്പർ 4-ൽ ആക്സലറേഷൻ്റെ ടേം മാത്രമേ കൺസിഡർ, ആ ഒരു ഡെറിവേഷൻ വന്നാണ് ഇവിടെ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയത്, ബൈ ഒൺലി കൺസിഡറിങ് ദ ആക്സലറേഷൻ ഫീൽഡ് ഓർ റേഡിയേഷൻ ഫീൽഡ് ഓഫ് ദ എമിറ്റഡ് റേഡിയേഷൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ടോട്ടൽ ഇപ്പം T1 എന്ന് പറയുന്ന സമയത്തിൽ നിന്ന് T2 എന്ന് പറയുന്ന സമയം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ പവർ എമിറ്റഡ് കാണാൻ വേണ്ടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ, ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ T1 to T2 എഫ് റേഡിയേഷൻ ഇൻറ്റു വി ഇൻറ്റു ഡി ടി
കോൺസ്റ്റന്റുകൾ പുറത്തെടുക്കുക, മൈനസ് മ്യു സീറോ ക്യു സ്ക്വയർ ബൈ സിക്സ് പൈ സി ഇന്റഗ്രൽ എ സ്ക്വയർ ഡി ടി ടി വൺ ടു ടി ടു. That is equation number 3. ഇത് എഴുതിയത് മനസ്സിലായല്ലോ അല്ലേ? സ്റ്റെപ്പ് വരെ ക്ലിയർ അല്ലേ? അശ്വതി, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ ഈ ആക്സലറേഷൻ ഈ ടേം ഞാൻ ഇങ്ങോട്ട് പോകണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. ഇന്റഗ്രൽ ടി വൺ ടു ടി ടു എ സ്ക്വയർ ഡി ടി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി അല്ലെ, വെലോസിറ്റി ബൈ ടൈം. ഈ വശം വെലോസിറ്റി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഓർത്തിരിക്കണം. ഇന്റഗ്രൽ ടി വൺ ടു ടി ടു ഡി വി ബൈ ഡി ടി ഇൻഡു വീണ്ടും ആക്സലറേഷൻ സ്ക്വയർ ഇൻഡു ഡി വി ബൈ ഡി ടി ഇൻഡു ഡി ടി. ഇതിനെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഇൻഡു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. അപ്പൊ എങ്ങനെയാകും? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഡി വി ബൈ ഡി ടി, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടു. അപ്പൊ വി ഇൻഡു ഡി വി ബൈ ഡി ടി ഫ്രം ടി വൺ ടു ടി ടു ഫസ്റ്റ് ഇൻഡു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പൊ ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻഡു ഇന്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് വി ഇൻഡു ഡി ടി. നൗ കൺസിഡർ ദ സിസ്റ്റം ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഐഡന്റിറ്റിക്കൽ അറ്റ് ടി വൺ ആൻഡ് ടി ടു. കൺസിഡർ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, പാർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഏതാണോ റേഡിയേഷൻ തന്നെ, ഈസ് ഐഡന്റിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായില്ല അറ്റ് ടി വൺ ആൻഡ് ടി ടു. ടി വൺ ഉള്ള അതേ വെലോസിറ്റി തന്നെയായിരിക്കും ടി ടു. അപ്പൊ എന്നാ പറ്റും? ടി ടു മൈനസ് ടി വൺ, വി ടു മൈനസ് വി വൺ, ഈ ടേം സീറോ ആയിപ്പോകും. അപ്പൊ പിന്നെ ഇതിന് ഏത് മാത്രമേ ഉള്ളൂ? മൈനസ് ഇന്റഗ്രൽ ടി വൺ ടു ടി ടു ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു വി ഡി ടി. That is equal to minus integral T1 to T2 dv by dt എന്നതിനെ a എന്ന് എഴുതാം, ആക്സലറേഷൻ. പിന്നെ ഒരു d by dt of dv by dt, അപ്പം ആക്സലറേഷൻ ഡോട്ട് ഇൻറ്റു v dt. Now substitute this equation here. അപ്പൊ എങ്ങനെയാവും? Integral T1 to T2 F radiation V dt equal to minus mu 0 Q square by 6 pi C into or negative varu alle idu kodukumba negative negative positive aipo. Integral T1 to T2 A dot into V dt now. ശരിയല്ലേ ചെയ്ത സ്റ്റെപ്പ്? തെറ്റുമില്ല ഉണ്ടോ? കീർത്തി ശരിയാണോ? ശരിയാണ് സർ. ഓക്കെ, എന്നാൽ ഈ ടേമിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റാം. ഇപ്പൊ ഇന്റഗ്രൽ കോമൺ ആയിട്ട് വരും, വി രണ്ടിലും ഉണ്ട്, അതും കോമൺ ആയിട്ട് വരും. അപ്പൊ ഇന്റഗ്രൽ ടി വൺ ടു ടി ടു ഇത് എഫ് റേഡിയേഷൻ ഇതങ്ങ് പോകുമ്പോൾ നെഗറ്റീവ് ആകും, മൈനസ് മ്യു സീറോ ക്യൂ സ്ക്വയർ ബൈ സിക്സ് പൈ സി ഇൻറ്റു എ ഡോട്ട് ഇൻറ്റു വി, രണ്ടിനും കോമൺ ആണ്, ഇൻറ്റു ഡി ടി ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ. ഇനി ഇത് എപ്പോഴാണ് സീറോ ആകുന്നേ? ഇതേ മൈനസ് ഇത് സീറോ ആകുമ്പോഴാണ് ഈ ടേം മൊത്തം സീറോ ആയി പോണത്. അപ്പൊ ഇതേ മൈനസ് ഇത് സീറോ ആകുക എന്ന് പറഞ്ഞാൽ എഫ് റേഡിയേഷൻ മൈനസ് മ്യൂ സീറോ ക്യൂ സ്ക്വയർ ബൈ സിക്സ് പൈ സി എ ഡോട്ട് ഈക്വൽ ടു സീറോ ഓർ എഫ് റേഡിയേഷൻ റിയാക്ഷൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ക്യൂ സ്ക്വയർ എ ഡോട്ട് ബൈ
6 pi c. This is a final formula. This is the equation for radiation reaction. Point charge. Radiation reaction of a point charge. By considering only the acceleration field. And this formula is called Abraham-Lorentz formula.